ആൻഡ്മാൻ ഫസ്റ്റ് മൂവിയിലെ വില്ലനായ യെല്ലോ ജാക്കറ്റ് അഥവാ ഡാരൻ ക്രോസ് ആൻഡ്മാൻ 3 മൂവിയിലും വില്ലനായിട്ട് വരുന്നു. എന്നാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായി. മോഡോക്ക്, മെന്റൽ അല്ലെങ്കിൽ മെക്കനൈസ്ഡ് ഓർഗാനിസം ഡിസൈൻഡ് ഒൺലി ഫോർ കില്ലിംഗ്, അതാണ് മോഡോക്കിന്റെ ഫുൾ ഫോം. ആദ്യ മോഡോക്കായ ജോർജ് ടാർലെറ്റൺ അഡ്വാൻസ്ഡ് ഐഡിയ മെക്കാനിക്സ് അഥവാ നമ്മൾ അയൺമാൻ 3 കണ്ട എയിം എന്ന സംഘടനയുടെ ഒരു എംപ്ലോയി ആയിരുന്നു. ഇന്റലിജൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു മ്യൂട്ടജൻ എക്സ്പെരിമെന്റിൽ അയാൾ ഫോഴ്സ് ചെയ്യപ്പെടുന്നു. തന്റെ ബുദ്ധി വർദ്ധിച്ചുവെങ്കിലും അയാൾ വലിയ തലയുള്ള ഒരു വിരൂപനായി മാറുന്നു. ഇതിനുശേഷം അയാൾ എയിം എന്ന സംഘടനയുടെ കൺട്രോൾ ഏറ്റെടുക്കുന്നു. എന്നാൽ MCUയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അയൺമാൻ മൂവിയിൽ നമ്മൾ കണ്ട ഡാരൻ ക്രോസ് ഈ പാർട്ടിൽ മോഡോക്കായി തിരിച്ചു വരികയാണ്. നമ്മൾ മരിച്ചുവെന്നാണ് കരുതിയെങ്കിലും ശരീരം ആദ്യം ചുരുങ്ങിപ്പോയ അയാൾ ക്വാണ്ടം റിലത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് ഒരുപക്ഷെ ക്യാങ്ങിന്റെ സഹായത്തോടുകൂടി മോഡോക്കായി മാറുകയും ചെയ്തിട്ടുണ്ടാകാം. ടെലിപ്പതി, എനർജി ബീം, ഫോഴ്സ് ഫീൽ പ്രൊജക്ഷൻ തുടങ്ങിയ പവേഴ്സ് ഈ ക്യാരക്ടറിനുണ്ട്. മാർവലിലെ മെയിൻ വില്ലന്മാരിൽ ഒരാളായ മോഡോക്കിനെ അയൺമാൻ ഫസ്റ്റ് മൂവിയിലും ക്യാപ്റ്റൻ അമേരിക്ക സെക്കൻഡ് മൂവിയിലും കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മാറ്റുകയായിരുന്നു.